ഈശം ശേഖ് വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയാണ് നിർത്തിയത്? എന്താ പറഞ്ഞു? കഥ പറയാന്ന് പറഞ്ഞില്ലേ? കഥ പറഞ്ഞില്ല, കഥ പറഞ്ഞില്ല. പക്ഷെ നമ്മളിപ്പം പഠിച്ചോണ്ടിരിക്കുന്നത് ക്രിസ്തീയ കുടുംബങ്ങളെ കുറിച്ചാണ് അല്ലേ? അപ്പൊ ക്രിസ്തീയ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു കഥ പറയാം. അതിനു മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ചരിത്രത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളില് പ്രേഷിതരായ കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിലും ഭക്തിയിലും പ്രസംഗത്തിലും സേവനത്തിലും എല്ലാം നിറഞ്ഞു നിന്ന കുറെ കുടുംബങ്ങളുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോസ്തല പ്രവർത്തനം അന്ന് വായിച്ചു മോനെ, പ്രേഷിതരായ കുടുംബം അന്ന് വായിച്ചു. ക്രിസ്തുവിന്റെ പ്രത്യേക ഇടപെടൽ മൂലം സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ട കൊർനേലിയസിന്റെയും ലിദിയയുടെയും സ്റ്റെഫാനോസിന്റെയും കുടുംബങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. അക്യൂല ദമ്പതികൾ തങ്ങളെ തന്നെ സഭയ്ക്കും സഭാ പ്രവർത്തനങ്ങൾക്കും സമർപ്പിച്ചിരുന്നവരാണ്. ഇത്തരം കുടുംബങ്ങളുടെ പ്രേക്ഷിത ചൈതന്യമാണ് ആദിമസഭയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളിൽ. കുടുംബം പരിപൂർണമായും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ തത്വങ്ങൾ, അതായത് ക്രിസ്തുവിന്റെ ആശയങ്ങൾ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് അല്ലേ. പിന്നെ പല പേരുടെ അനീനിയസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം കുടുംബ സമ്മോധം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മളൊരു കുടുംബത്തെ ദൈവം രൂപപ്പെടുത്തുന്നത് നമ്മളാരും തിരഞ്ഞെടുക്കുന്നതല്ല. ഇപ്പൊ ചിലർ വിചാരിക്കും ഞാൻ പോയി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഞാൻ പോയി ഒരു പോസിറ്റീവിനെ തന്നെ കണ്ടുപിടിച്ച് ലവ് ചെയ്ത് കല്യാണം കഴിക്കും, അപ്പൊ എന്ത് ചെയ്യും ദൈവം എന്ന് ചോദിക്കുകയാണ്. എന്റെ മകളെ ഒരു രക്ഷയില്ല, നിങ്ങൾ പ്രേമിക്കാൻ പോകുന്നതല്ലേ കർത്താവിന്റെ അനുവാദം? കർത്താവ് നിങ്ങൾ അതിനെ അനുവദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്നത് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പോസിറ്റീവ് ആണെങ്കിൽ എന്നുള്ള ദൈവത്തിന് അറിയും. അങ്ങനെയാണ് നിങ്ങളെ അത് നെഗറ്റീവ് ആയിരിക്കും, അത് പോസിറ്റീവ് ആണെങ്കിൽ. പക്ഷെ അത് ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ചാണ്. പക്ഷെ ഇതിനെല്ലാം മറികടക്കാം, ഈ നെഗറ്റീവിനെല്ലാം മറികടക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ഇതെല്ലാം നമ്മളുടെ കുടുംബത്തിന് ശക്തി പകരും. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോളാം, നല്ല രീതിയിൽ എല്ലാം എല്ലാവരെയും സഹായിക്കുക, എല്ലാവർക്കും വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്യും. എന്റെ മകൻ പുറത്തിറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ആ ഇത് ഇന്നാളുടെ മോനാണ് വാമനെ എന്ന് പറഞ്ഞിട്ട് അവനോട് സ്നേഹം കാണിക്കും. ആ സ്നേഹം എവിടുന്നാണ് കിട്ടുന്നത്? അവർക്ക് എന്നോടുള്ള സ്നേഹമാണ് എന്റെ മകന് കൊടുക്കുന്നത് അല്ലേ? ശരിയല്ലേ? ആണോ? ഞാൻ സമൂഹത്തിൽ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നെ ഒരുപാട് പേര് ബഹുമാനിക്കുന്നെങ്കിൽ അതിലൂടെ ബഹുമാനിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ബഹുമാനിക്കപ്പെടുന്നു. അതിനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്ത് ജീവിക്കുന്നവന്റെ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടും, തിന്മ ചെയ്ത് ജീവിക്കുന്നതിന്റെ 2-3 തലമുറ വരെ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ നന്മ എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ നന്മ ചെയ്ത് ജീവിച്ചാൽ അവന്റെ തലമുറ നന്മയിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവും. കാരണം ആ സമൂഹം അവർക്ക് കൊടുക്കുന്ന മര്യാദ അതായിരിക്കും, സ്നേഹം അതായിരിക്കും. പക്ഷെ ഞാൻ തോന്നിയാണെങ്കിൽ കുടുംബത്തെ നോക്കാതെ വെള്ളം അടിച്ച് മദ്യപിച്ച് കുടുംബത്തിന് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ ഞാൻ തോന്നിയായിട്ട് നടക്കും. എന്റെ ഇഷ്ടത്തിന് പോയി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പാതിരാത്രിയൊക്കെ വീട്ടിൽ വന്നു തരാം. അപ്പൻ അമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ പറയുന്നൊരവസ്ഥയാണെങ്കിൽ അതിലൂടെ ഞാനും എന്റെ മാതാപിതാക്കളും അവഗണിക്കപ്പെടും. ആൾക്കാർ പറയുന്നത് ആ ഒരിടത്തും തലവിരിഞ്ഞ് പാതിരാത്രിയൊക്കെ ഇങ്ങനെ നടക്കുന്നില്ല അവന്റെ അപ്പനയില് എന്നേ പറയുള്ളൂ. അപ്പൊ നമുക്ക് നന്മയിൽ ജീവിച്ച് നന്മ കൊയ്യാനുള്ള ഒരു അവസരമാണ് കുടുംബം. ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയും പരസ്പര ബഹുമാനം, ഈ കയ്യില് ഓരോ വെല്ലുകളും കൈപ്പത്തി അനുസരിക്കുന്ന പോലെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ശരീരത്തെ അനുസരിക്കുന്ന പോലെ, ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് മനോഹരമായ കുടുംബം, സ്നേഹമുള്ള കുടുംബം, കരുണയുള്ള കുടുംബം രൂപപ്പെടുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചു നമ്മൾ ഇല്ലല്ലോ, പ്രാർത്ഥിച്ചില്ലല്ലോ, പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോഴും ദൈവത്തിന്റെ സഹായം നമുക്ക് അങ്ങ് അടയ്ക്കാം, പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ, വരുന്ന മിഷൻ കണ്ണുകളച്ച് മൗനമായി പ്രാർത്ഥിക്കാം. ഞാനൊരു കുടുംബത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കിത് കഥയായിട്ട് തോന്നും, എന്നാൽ കഥയാണ്, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സ്നേഹമുണ്ട്, കരുണയുണ്ട്, ദയയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കാരുണ്യമുണ്ട്. ആ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഒരു കഥ പോലെ തന്നെ ഞാൻ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ഡൈനിങ് ടേബിളിലാണ് ആരംഭിക്കുന്നത്.
ഒരു ഡൈനിങ് ടേബിളിൽ അപ്പനും അമ്മയും മകനും മകളും നാല് പേരടങ്ങുന്ന ഒരു കുടുംബം. അവര് നല്ല ഒരു കയ്യില് വിരലുകൾ പോലെ സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പരം ഐക്യത്തോട് ജീവിക്കുന്ന കുടുംബമാണ്. ഞാൻ അപ്പൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മകനറിയാം, മകൻ എന്താ ചെയ്യുന്ന അപ്പനറിയാം, അമ്മയ്ക്കറിയാം, മകക്കറിയാം, പരസ്പരം എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനം. കുടുംബം തമ്മിലുള്ള ഒത്തൊരുമ, അവർക്ക് ആ കുടുംബത്തിൽ എന്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യനും അത് അറിയാതിരിക്കില്ല. പരസ്പരം അറിവുള്ള ഒരു കുടുംബം. അങ്ങനെ കുടുംബത്തിൽ ലൈൻ ടേബിൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ മകന് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോള് വരുമ്പോ പ്രാർത്ഥന കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഫോൺ കോൾ വരുമ്പോ സാധാരണ ഭക്ഷണം കഴിച്ചിരുന്ന എഴുന്നേറ്റ് പോവില്ല. പക്ഷെ ഇവൻ ദയനീയമായിട്ട് ഫോൺ കോൾ നോക്കിയിട്ട് അപ്പനെ നോക്കും. അപ്പനെ മനസ്സിലായത് അതെന്തോ കാര്യമുണ്ടെന്ന്. അപ്പൻ കണ്ണുകൊണ്ട് കാണിച്ചു പോയത്. ഇവൻ ഫോൺ കോൾ എടുത്ത് പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നിട്ട് കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ വീഴിക്കാം. എന്നിട്ട് ആ ഭക്ഷണം കുഴച്ചിട്ടിട്ട് ഇവൻ എഴുന്നേൽക്കുന്ന ഇത് കണ്ട് അപ്പനാകെ സങ്കടമായി. അപ്പനും അമ്മയും സഹോദരിയും നോക്കി. നോക്കിയപ്പോഴത്തേക്ക് ഇവ എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് പെങ്ങുകാകെ കഴിക്കാൻ ഈ വിശക്കുന്ന ഭക്ഷണം കഴിക്കണം. ഇവ എഴുന്നേറ്റ് പോയി വേണ്ട പിന്നാലെ അപ്പന് എഴുന്നേറ്റ് പോയി. അവളുടെ മകള് പറഞ്ഞ് നിങ്ങൾ പോകുന്നവരൊക്കെ പോയി എനിക്ക് വിശക്കുന്നു ഞാൻ കഴിക്കും. തിരി കഴിഞ്ഞപ്പോ അമ്മ എഴുന്നേറ്റ് പോയി. നോക്കിയപ്പോ പെട്ടെന്ന് ഈ മകൻ അവന്റെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോയാണ്. ആരോടും ഒന്നും പറയാതെ അവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചെന്ന് അപ്പന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിന്ന് സഹോദരിക്കോ ഇവരെല്ലാം എഴുന്നേറ്റ് പോയത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അവളുടെ വാശിയൊക്കെ ചോർന്നു പോയി. അവളും ഭക്ഷണം വിട്ടു. അപ്പൊ നോക്കുമ്പോ അപ്പൻ നേരെ മുഖം പോയി കഴിഞ്ഞ് മെല്ലെ ആ സമയത്ത് അവരുടെ മേളിലുള്ള പ്രയർ റൂമിൽ നിന്ന് ചെറിയ ശബ്ദത്തിലെ പാട്ട് ക്രിസ്തീയ ഭക്തിഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേട്ട ഭാഗത്തിലേക്ക് അയാൾ മെല്ലെ നടന്ന് മേളിൽ പോയി പ്രയർ റൂമിൽ പോയി കൈകൾ വിരിച്ചു മുട്ടുമേ നിന്നുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അങ്ങേക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല, അവനെ കാക്കണമേ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് പിന്നാലെ അമ്മ കയറി വന്നു. അമ്മ കയറി വന്ന് അപ്പന്റെ കൂടെ മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നീ പ്രാർത്ഥന കൂടെ. ഇത്തിരി കഴിഞ്ഞപ്പം മകനും കയറി വന്നു. മൂന്ന് പേരും പ്രാർത്ഥനാ റൂമില് ഒന്ന് ആലോചിച്ച് നോക്കി അയക്കും. പ്രാർത്ഥനാ റൂമിലിരിക്കുമ്പോ ഇവിടെ ഈ സമയത്ത് എന്ത് പറ്റുന്നു, ഈ മകൻ ബൈക്കെടുത്ത് എവിടെയാണ് പോയത്? റെയിൽവേ സ്റ്റേഷനില. അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ചു നേരം ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഇതുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണിൽ നിന്ന് ചൊഴിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക, ഭയങ്കര സങ്കടം. അപ്പൊ നോക്കണം ദൂരെ നിന്ന് ഒരു ട്രെയിൻ വരും. ഇവൻ മെല്ലെ എഴുന്നേറ്റ് റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ നടന്നു. ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ഇവനെ അടുത്ത് ചാടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഇവനെ ആരോ പിടിക്കാൻ പുറകുന്നു. പുറകുന്ന് പിടിക്കുക. അപ്പൊ പുറകോട്ട് തിരിഞ്ഞു നോക്കിപ്പം താടിയും മുടിയൊക്കെ വളർത്തി ഒരു വികൃതമായ ഒരു പിച്ചക്കാരൻ, ഒരു തമിഴ പിച്ചക്കാരനെ ഇവനെ പിടിച്ചത്. അയാള് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇവനെ സൂക്ഷിച്ചു നോക്കി. ട്രെയിൻ പോയി കഴിയുമ്പോ അയാൾ ചോദിച്ചു, നീ എന്താണ് ചെയ്യാൻ പോയത്? അപ്പൊ പിച്ചക്കാരനത് ആ സമയത്ത് നമുക്കൊരു ആശ്രയമാണ്, മരണത്തിൽ നിന്ന് രക്ഷിച്ച പിച്ചക്കാരനാണോ മുഷിഞ്ഞതാണോ നാദി അവസരമാണോ ഒന്നും നോക്കരുത്, നോക്കും. ആ പിച്ചക്കാരനെ കെട്ടിപ്പിടിച്ചോണ്ട് പോകും. പൊട്ടി കരയാണ്. കരഞ്ഞുകൊണ്ട് പോകും, പറയാണ്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് എന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ കുടുംബത്തോട് എനിക്കിത് തുറന്നു പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിലും സ്നേഹിക്കുന്നു, ഇന്ന് കുടുംബത്തിന്റെ ആശ്രയം ഞാനാണ്. എന്റെ ജോലി ചെയ്ത് എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത്. ഇന്നിപ്പതാം തീയതി ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് നാളെ ശമ്പളമില്ല, എന്റെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എന്റെ മാതാപിതാക്കളോട് എങ്ങനെ തുറന്നു പറയും? അപ്പൊ അയാൾ പറഞ്ഞു, ആ പിച്ചക്കാരൻ പറഞ്ഞു, നീ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമല്ലേ, നിന്റെ വേദനകളും പ്രയാസങ്ങളും നിന്റെ അപ്പനോട് നിനക്ക് തുറന്നു പറഞ്ഞൂടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമല്ലേ. നീ ക്രിസ്ത്യാനിയായ നിന്റെ വേദനകൾ മാതാപിതാക്കളോട് പറയാൻ വിഷമമാണെങ്കിൽ തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കാനുള്ള അവസരം നിനക്കില്ലേ. എന്നിട്ടും നീ ഇത്തരം പ്രവൃത്തി ചെയ്തു വന്നുകൊണ്ട് നിന്നെ ജീവിതമുഴുവൻ സ്നേഹിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന നിന്റെ മാതാപിതാക്കൾ നീ നഷ്ടപ്പെട്ടാൽ അനുഭവിക്കുന്ന വേദന, അവരുടെ വികാരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നീ ചെല്ല്. തിരിച്ചു വന്ന ദൂർത്തപുത്രനെ പോലെ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് നിന്റെ അപ്പനോട് നീ കാര്യം പറ, നിന്നെ സഹായിക്കും, അവിടെ നീ ദൈവത്തിന് ശരിക്കുള്ള സ്നേഹം കാണും. നീ കുമ്പസാരിക്കുന്നവനാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നിനക്ക് സാധിച്ചില്ല? അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ ഉത്തരം മുട്ടിപ്പോയി. കാര്യം ക്രിസ്ത്യാനിയാണ്, ദിവസവും പള്ളിയിൽ പോകുന്നവനാണ്, ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനാണ്, ആഴ്ചയിൽ കുമ്പസാരിക്കുന്നവനാണ്, ദിവസവും കുടുംബ പ്രവർത്തനത്തിലുള്ള ഭവനത്തിലുള്ളതാണ്.
എന്നിട്ടും പ്രതിസന്ധി വന്നപ്പോൾ അവരെടുത്ത തീരുമാനം തെറ്റായ മാർഗമാണ്, അത് ചികിത്സാന്റെ പ്രേരണയാണ്. ചികിത്സാന്റെ പ്രേരണയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു മകന്റെ ജീവൻ എടുത്താൽ ആ കുടുംബം തകർന്നു പോകുമെന്ന് ചികിത്സാന്റെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ വന്നു പിച്ചക്കാരന്റെ രൂപത്തിൽ. അല്ലേ, ദൈവം നിറങ്ങി വരും, സംസാരിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്വർഗത്തിൽ നിന്ന് കുറച്ച് വെളിച്ചത്തിൽ ഇറങ്ങി വന്നുകൊണ്ടായിരിക്കണം എന്നില്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളുടെ കൂട്ടുകാരനോട് സംസാരിക്കും, മാതാപിതാക്കളിലൂടെ സംസാരിക്കും, അയൽവക്കക്കാരനോട് സംസാരിക്കും, നല്ല സുഹൃത്തുക്കളിലൂടെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഇവൻ നേരെ തിരിച്ചെന്ത് ചെയ്തു, അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അപ്പൻ്റെ അടുത്ത് പോകും, എന്റെ അപ്പൻ്റെ അടുത്ത് പോയി ഞാൻ ഏറ്റു പറയും. ഇവൻ ഇവിടെ വന്ന് അവർ ഈ സമയത്ത് മാതാപിതാക്കള് പ്രയർ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവർ മൗനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ ആ ഭവനത്തിൽ നിന്നും ഇങ്ങനെ ശബ്ദം, പാട്ട്, ചെറിയ സ്വതിലുള്ള പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മുട്ടും എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ മോൻ അപകടത്തിൽ വീഴുമോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബത്തിനെ ഒരിക്കലും അപകടത്തിൽ വീഴാൻ ദൈവം അനുവദിക്കില്ല. നീതിമാൻ ഇടറി വീഴാൻ ദൈവം സമ്മതിക്കില്ല. തന്റെ ദൈവദൂതന്മാർ അവന് ചുറ്റും പാളയം പിടിക്കുന്ന പറയാ. അങ്ങനെ അവനെ അവിടെ നിന്ന് രക്ഷിക്കും. അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ബൈക്കിന്റെ സൗണ്ട് കേട്ട് ഈ കൂട്ടത്തിൽ സഹോദരി എഴുന്നേറ്റ് നോക്കി. സഹോദരി പറഞ്ഞു, ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ എഴുന്നേക്കാൻ പോയപ്പോ അപ്പൻ പറഞ്ഞു എഴുന്നേക്കണ്ട. ഇവനിൽ നിന്ന് ആ പ്രാർത്ഥനയിൽ തന്നെ, പ്രാർത്ഥനാ റൂമിൽ തന്നെ അവരിരുന്നു ഈ ചേട്ടനും കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയാൻ, അപ്പന്റെ മുന്നിൽ വന്ന് മുട്ടുകൂത്തി കരയാൻ തുടങ്ങി. അപ്പനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ നെഞ്ചോട് ചേർത്ത് അപ്പനോട് പറഞ്ഞ, എന്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് ജോലി തന്ന ദൈവമാണ്, ആ ദൈവം തന്നെ വേറെ വഴി കാണിച്ചു തരും, എനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ നോക്കാം. അപ്പൊ അമ്മ പറഞ്ഞു, അത് സാരമില്ല, എന്റെ വീട്ടിന് ഇവിടെ ഒരു പുതിയ വാടകക്കാർ വന്നിട്ടുണ്ട്, അവിടെ പോയി കുറച്ചു നേരം സഹായിച്ചു കൊടുത്ത് ഒരു 3000 രൂപ കിട്ടും, അത് ഞാൻ കൊണ്ടുവരാം. അപ്പൊ സഹോദരി പറഞ്ഞു, എന്റെ കൂട്ടുകാരി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് അക്ഷയായി, അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 6000 രൂപ ശമ്പളം കിട്ടും, ഇതെല്ലാം കൊണ്ട് നമുക്ക് ജീവിക്കാം. കുടുംബത്തിന്റെ ഐക്യം നോക്കി. അവരെ മനസ്സിനെ കുറ്റം പറഞ്ഞില്ല, നീ സൂക്ഷിക്കണ്ടേ, തെറ്റ് ചെയ്യാൻ തന്നെ അറിയണ്ടേ, വിവരം വേണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല, ശകാരിച്ചില്ല, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് പരസ്പരം കരയുകയാണ് അപ്പനും മോനും. ആ സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അവൻ അപ്പനെ നോക്കി, അപ്പനെ നോക്കിയിട്ട് ഫോൺ കോൾ എടുത്ത് പുറത്തു പോയി എടുക്കുമ്പോൾ എന്താണെന്നറിയോ, അവൻ നിരപരാധിയാണെന്ന് അവിടെ തെളിഞ്ഞു. അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തുകൊണ്ട് ജോലിക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നു. നാളെ മുതൽ ജോലിക്ക് ചെല്ലാനായിട്ട് അവൻ നിരപരാധിയാണ്, യഥാർത്ഥ കുറ്റവാളി. ആ സമയത്ത് അവിടെ പിടിക്കപ്പെട്ടു, അവിടെ പിടിക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി, ആലോചിച്ച് നോക്കി, ഇതല്ലേ കുടുംബം? ക്രിസ്തീയ കുടുംബത്തിന്റെ മഹത്വം ഇതല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മകനൊരു പ്രോബ്ലം വന്നപ്പോൾ സ്വന്തം സഹോദരി പോലും ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബത്തിനെ സഹായിക്കാനുള്ള അവസ്ഥ. അമ്മ അടുത്ത വീട്ടിൽ പോയി 12 മണിക്ക് പൈസ കൊണ്ടുവന്ന് അതിനെ സഹായിക്കാൻ വന്നു. ചിന്തിച്ചു നോക്കി, അവിടെയല്ലേ ദൈവത്തിന്റെ സാന്നിധ്യം? നമ്മുടെ എന്റെ കുടുംബം അങ്ങനെയാണോ? ആ കുടുംബത്തെ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ലേ? കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങളാണെങ്കിൽ എന്റെ മക്കളെ, നിങ്ങളും മുൻകൈ എടുത്ത് പ്രാർത്ഥന വേണം. പ്രാർത്ഥന ചൈതന്യമില്ലാത്ത കുടുംബത്തെ ചെകുത്താന്റെ ഉടനിലമായി മാറും. ക്രിസ്തീയ കുടുംബത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? വളരെ മനോഹരമായി മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ കുടുംബത്തെ കുറിച്ച് മാർപ്പാപ്പ തന്നെ പറയുന്നത് ഒരു കാര്യമുണ്ട്. കുടുംബം ഒരു കൂട്ടായ്മ എന്ന പ്രബോധന രേഖയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ക്രൈസ്തവ ജീവിതത്തിന്റെ പൊതുവായ 4 കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പുസ്തകം എടുത്തിട്ട് സ്ലുക്ക് എടുത്ത് വായിച്ചു നോക്കുക. മാർപ്പാപ്പ പറയുന്നുണ്ട്, അത് മാത്രമാണോ ഒരു വ്യക്തിത്വമുള്ള കുടുംബം? എന്തായിരിക്കണം കുടുംബത്തിന്റെ മഹത്വം? എന്താണ് നമ്മൾ പരസ്പരം ഒന്ന് ചേർന്ന് കുടുംബത്തോട് മുട്ടുകുത്തിയിരുന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, കുടുംബത്തോടെ സഹോദരങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും പൊറുക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമായി നമ്മൾ മാറുന്നു, ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞൊരു കുടുംബമായി മാറുന്നു. അനേകം കുടുംബങ്ങളുണ്ടാകാം, പല രീതിയിൽ ജീവിക്കുന്നത്, പരസ്പരം ഐക്യമില്ലാത്ത കുടുംബമുണ്ടാകാം, പരസ്പരം സ്നേഹമില്ലാത്ത കുടുംബങ്ങളുണ്ടാകാം. അതിന്റെ എല്ലാം കാരണം എന്താണ്? സ്വാർത്ഥത. എനിക്ക് എന്റെ ജീവിത പങ്കാളി എന്റെ ഭാര്യയേക്കാൾ വലുത് ഞാനാണെന്ന് ഭർത്താവിന്റെ ധാരണ. ഞാനിതെല്ലാം ചെയ്യുന്നത് എങ്കിൽ ഞാനാണ് വലുതെന്ന് ഭാര്യയുടെ ധാരണ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മക്കള് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ജീവിക്കും, ഞങ്ങള് പൗരന്മാരാണ്. ഇപ്പോഴാണെങ്കിൽ മക്കളെ അമ്മയ്ക്ക് അടിക്കാൻ വയ്യ, അപ്പനിലെല്ലാം വയ്യ,
കുറു ടീച്ചർക്ക് വഴക്ക് പറയാൻ വയ്യ. അതിനെ ഒന്നി ആത്മഹത്യ അതെന്നുണ്ടെങ്കിൽ ഗവർണ്മെന്റ് ഇവരെ പിടിച്ചാർത്തുകൊണ്ട് പീഡനം പീഡനം. അതുകൊണ്ട് എന്ത് പറ്റുന്നു, യഥാർത്ഥ കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, സ്നേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, വട്ടി വരണ്ടുകൊണ്ടിരിക്കുന്നു, സഹോദരൻ സഹോദരനെ കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണോ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാളവരി കുന്നിൽ ബലിയാഗമായി തീർന്ന ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച തത്വം? അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ക്രിസ്തീയ കുടുംബമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? മക്കളെ ദൈവം മാതാപിതാക്കളുടെ രണ്ട് കണ്ണാണ്. ചില മക്കൾ പറയാറുണ്ട്, എന്റെ ചേച്ചീനാണ് എന്റെ അമ്മയ്ക്ക് ഇഷ്ടം, എന്നെ ഇഷ്ടമില്ല, എന്റെ അനീതിനെയാണ് എന്നെ ഇഷ്ടം. എന്റെ മക്കളെ, ഈ രണ്ട് കണ്ണിൽ ഏത് കണ്ണാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? അതുപോലെ തന്നെയാണ് മക്കളും മാതാപിതാക്കൾക്കും. രണ്ട് മക്കളും ഒരുപോലെയാണ്. ചിലപ്പോൾ ഒരാൾ ബലഹീനനാണെങ്കിൽ അയാൾക്ക് കുറച്ച് കെയർ കൊടുക്കും എന്നല്ലാതെ ഒരു മക്കളെ ഉപേക്ഷിക്കാൻ ഒരു മാതാപിതാക്കൾക്കും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മാതാപിതാക്കളോട് വിഷമോ ദേഷ്യമോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാവിനെ പോയി കാണും, മാതാപിതാക്കളെ കണ്ട് മാപ്പ് പറയണം, മാപ്പ് പറയണം. കാര്യം അവർ നിങ്ങളുടെ ജീവനാണ്, നിങ്ങളുടെ ജീവൻ അവരുടെ സ്വത്താണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ വേർപ്പാണ്, അവരുടെ കുടുംബത്തിന്റെ ഐക്യമാണ്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം മാത്രം നിലനിൽക്കുന്ന നസ്രത്തിന്റെ തിരുകുടുംബം പോലെ ഒരു കുടുംബമാണ് നമുക്ക് ആവശ്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് തന്നെ ചെയ്യണം. മാതാവിനെയും പിതാവിനെയും കാണണം, സ്നേഹം പങ്കുവയ്ക്കണം, അവരുടെ സ്നേഹം അനുഭവിച്ചറിയണം. സ്നേഹ പ്രാർത്ഥനയില്ലാത്ത കുടുംബമാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. അങ്ങനെ ഒരു നല്ലൊരു കുടുംബമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? ഇത് ഇനി പാഠം നന്നായിട്ട് വായിക്കാം, പല കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം നിങ്ങൾ പാഠം വായിച്ചിട്ട് ടീച്ചർക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ടാവും, അതെല്ലാം ചെയ്ത് നല്ല മിടുക്കം കുട്ടികളായി. പക്ഷേ കുടുംബത്തിൽ നിന്ന് മാറ്റം വരണം. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി, മാതാപിതാക്കളെ സഹായിക്കുന്ന മക്കളായി, മാതാപിതാക്കളുടെ വിഷമങ്ങളിൽ കൂട്ടി നിൽക്കുന്ന മക്കളായി നിങ്ങൾ മാറണം. മാറുമോ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന് ഇന്ന് നമുക്ക് വഴിയൊരുക്കി തന്ന നമ്മുടെ പൊന്നു സംബരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കി എല്ലാവരും. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ സഞ്ചരിച്ച വഴികൾ അങ്ങ് കാണിച്ചു തന്ന വഴികളാണ്. ഞങ്ങൾ ഇന്നിവിടെ സംസാരിച്ചതും കേട്ടതുമെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന വഴികളും അങ്ങ് തന്ന സന്ദേശവുമാണ്. അതിനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പച്ച. എന്റെ ഈ മക്കളിൽ എന്നെയും പൂർണ്ണമായി അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കൂടെ അങ്ങനെ സമർപ്പിക്കുന്ന അപ്പച്ച, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്ന അപ്പച്ച. കുടുംബം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയും ഉപവാസവും ചൈതന്യവുമുള്ള ഒരു കുടുംബമായി, അങ്ങേ പ്രിയപ്പെട്ട കുടുംബമായി, തിരുക്കുടുംബം പോലെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അപ്പച്ച. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അപ്പച്ച. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിനെ നന്ദി, കർത്താവെ സ്തുതി, കർത്താവെ ശ്വാസം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ശ്വാസം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ശ്വാസം. വിശ്വസിക്കുക.